ഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് പുതുപ്പള്ളിയിൽ യു ഡി എഫ് പ്രവർത്തനത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നത് കൊന്നു കുഴിച്ചിട്ടാലും കേരളത്തിലെ മാധ്യമ മാഫിയ കോൺഗ്രസിനെ ചേർത്തു പിടിക്കും ജീവനുള്ള ഒരു നുണയാണ് താൻ എന്ന് പലതവണ തെളിയിച്ച പ്രതിപക്ഷ നേതാവിന് ഈ മാധ്യമ പിന്തുണയുടെ ബലത്തിൽ ഇത്തരം പച്ച കള്ളങ്ങൾ ഒരുപക്ഷെ ഇനിയും ആവർത്തിക്കാൻ സാധിച്ചേക്കും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നൂറുകൂട്ടം വാർത്തകൾക്കിടയിൽ പലതും മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്നതും നാം ജീവിക്കുന്ന കാലഘട്ടം എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതുമാണ് പോയ വാരം ഇത്തരത്തിൽ പുറത്തുവന്ന ഒരു വാർത്ത എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നുള്ളതായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ കാഴ്ചാ പരിമിതിയുള്ള ഒരു അധ്യാപകനെ സ്വന്തം വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ വെച്ച് അവഹേളിക്കുന്നതാണ് വാർത്ത അവഹേളിച്ചു എന്നു മാത്രമല്ല കാഴ്ചാപരിമിതിയെ പരിഹസിച്ചു എന്നു മാത്രമല്ല ഈ കാര്യം മൊബൈൽ ഫോണിൽ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ റീലായി ആഘോഷിക്കുകയും ചെയ്തു ഏതു കാലത്താണ് ഈ കുട്ടികൾ ജീവിക്കുന്നത് അവരുടെ സാമൂഹ്യ ബോധം എത്രമാത്രം ഭയാനകമാണ് ഈ കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പക്ഷേ സ്വാഭാവികമായും എസ് എഫ് ഐയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുമ്പോൾ എസ് എഫ് ഐക്കെതിരായ ഒരു സംഘടിത മാധ്യമ ആക്രമണം ഉണ്ടാവേണ്ടതാണ് എന്നാൽ അതൊന്നുമില്ല അത്ഭുതം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വാർത്തയിലെ വില്ലൻ ഇതിന് നേതൃത്വം കൊടുത്ത കാഴ്ചാപരിമിതിയെ ഒരു അധ്യാപകന്റെ ഭിന്നശേഷിയെ പരിഹസിക്കുന്നിടത്തോളം മനുഷ്യത്വരഹിതമായി പെരുമാറിയത് അതിന് നേതൃത്വം കൊടുത്തത് കെ എസ് യുവിൻ്റെ നേതാവാണ് വെറുതെയല്ല മാധ്യമങ്ങളുടെ മൗനം ഒരു വാർത്തയുടെയും തലക്കെട്ടിൽ കെ എസ് യു അധ്യാപകനെ അവഹേളിച്ചു എന്ന് കൊടുത്തിട്ടില്ല ഒരു വാർത്തയുടെയും ആരംഭത്തിൽ കെ എസ് യുവിൻ്റെ നേതാവാണ് ഈ മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ ആകുലപ്പെടുത്തുന്ന ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കൊടുത്തിട്ടില്ല പകരം ചിലർ വാർത്തയുടെ ഒടുവിലോ ഇടയിലോ മറ്റോ ആയി കെ എസ് യു എന്നൊരു വാക്ക് അധികം പോറലേൽക്കാതെ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ഒരു എസ് എഫ് ഐ നേതാവായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനം എത്ര പത്രങ്ങളുടെ ലീഡ് വാർത്തയായി കാർട്ടൂണായി മുഖപ്രസംഗമായി മുഖപ്രസംഗ പേജിലെ ലേഖനമായി ലേഖന പരമ്പരയായി സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളായി വളർന്ന് പന്തലിക്കുമായിരുന്നു ആധുനിക വിദ്യാഭ്യാസം നേടിയ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അതും വിദ്യാർത്ഥികൾ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ അരങ്ങേറുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കെ എസ് യുവിനോട് ഒരു കരുതലുണ്ട് എന്ത് നിറുകേട് കാണിച്ചാലും ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നൊരു പ്രഖ്യാപനമുണ്ട് വൈകുന്നേര ചർച്ചകളിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ മാറി നിൽക്കുക തന്നെ ചെയ്യും ഏതു നിറികേടിനും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒപ്പം നിന്നു കൊടുക്കുന്ന മാധ്യമങ്ങൾ അധ്യാപകന്റെ കാഴ്ചാപരിമിതിയെ അവഹേളിക്കുന്ന മനുഷ്യതരാഹിത്യത്തിന് നേതൃത്വം കൊടുത്ത കെ എസ് യു നേതാവും മാത്രമല്ല ആ കെ എസ് യു നേതാവിനെ ചിറകിനടിയിൽ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന കേരളത്തിലെ മാധ്യമങ്ങളും മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മഹാരാജാസ് കോളേജിലെ കെ എസ് യുവിന്റെ നീച കൃത്യത്തിന് മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ ഒറ്റപ്പെട്ടതല്ല ഇപ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തനങ്ങളുടെ നേതൃത്വമായി ഒരു കൊലക്കേസ് പ്രതി പുതുപ്പള്ളിയിലുണ്ട് ധീരജ് രാജേന്ദ്രൻ എന്ന ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സമർത്ഥനായ വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിനു കൊന്നുകളഞ്ഞ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് പുതുപ്പള്ളിയിൽ യു ഡി എഫ് പ്രവർത്തനത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നത് കൊലക്കേസ് പ്രതി തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോഴും പക്ഷേ മാധ്യമങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കാഴ്ചശക്തി പ്രത്യേകതയാർന്നതാണ് അത് ഇടതുപക്ഷ വിരുദ്ധമായ വാർത്തകൾക്ക് നേരെ മാത്രമേ കണ്ണു തുറക്കൂ അല്ലെങ്കിൽ മൗനം പാലിക്കാനാണ് അവർക്ക് ഇഷ്ടം പോയ പോയവാരം ഇതിനേക്കാളേറെ ഗൗരവതരമായ മറ്റൊരു വാർത്ത പുറത്തു വന്നു മലപ്പുറം ജില്ലയിലെ തുവൂരിൽ ഒരു കൃഷിഭവൻ താൽക്കാലിക ജീവനക്കാരി ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയായി അവരെ അന്വേഷിച്ചു കണ്ടെത്തുന്നതിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് യു ഡി എഫ് പോലീസ് സ്റ്റേഷൻ മാർച്ച് തീരുമാനിച്ചു ആ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ കാണാതായ യുവതിയെ കണ്ടെത്തുന്നത് ഒരു സിനിമാ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രവർത്തികൾ അരങ്ങേറിയത് നാട്ടിൽ ഒരു യുവതിയെ കാണാനില്ലാതെയാവുന്നു പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് നിന്ന് നേതൃത്വം കൊടുക്കുന്നു സമരത്തിന്റെ തലേനാൾ സ്വന്തം വീട്ടുമുറ്റത്തുനിന്ന് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെടുക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ അനുഭാവിയോ പ്രവർത്തകനോ അല്ല മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അറിയപ്പെടുന്ന നേതാവാണ് തുടർന്ന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു നിരവധി സ്ത്രീകളുടെ കൈയിൽ നിന്നും പണവും സ്വർണവും ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയൊക്കെയായിട്ടും അപസർപ്പക കഥകളെപ്പോലും വെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിറഞ്ഞിട്ടു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അടിച്ചു കൊന്നു സ്വന്തം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട ശേഷം പോലീസ് അനാസ്ഥയെ ആരോപിച്ച് സമരം ചെയ്യാൻ മാത്രമുള്ള മനക്കരുത്ത് സാധാരണ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നതല്ല പക്ഷേ മാധ്യമങ്ങൾ ഇവിടെയും പരമാവധി പരിക്കേൽക്കാതെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സംരക്ഷിക്കാനുള്ള ഹീനവും നീചവുമായ മാധ്യമ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വാർത്തകളിൽ പരാമർശിക്കേണ്ടി വരുമ്പോഴും തലക്കെട്ടുകളിൽ വരാതെ ജാഗ്രത പാലിച്ചു വാർത്തയിൽ പരാമർശിക്കുമ്പോഴും രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള അതിജാഗ്രത പ്രകടിപ്പിച്ചു ടെലിവിഷൻ ചാനലുകൾ വൈകുന്നേര ചർച്ചയായി ഈ വിഷയം വരാതിരിക്കാൻ കൈമെയ് മറത് പ്രവർത്തിച്ചു കൊന്നു കുഴിച്ചിട്ടാലും കേരളത്തിലെ മാധ്യമ മാഫിയ കോൺഗ്രസിനെ ചേർത്തു സംഘപരിവാരത്തോടൊപ്പം നിൽക്കും ഒറ്റ കാര്യമേയുള്ളൂ കുറ്റകൃത്യങ്ങളോട് മൗനം പുലർത്തുന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണ് കുറ്റവാളികളോളം പോന്ന കുറ്റകൃത്യം ആ അർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഒരു ഭാഗം ദിനേന തങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായി കുറ്റകൃത്യത്തിൽ കൂടിയാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം ആ ബലത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ പ്രതിപക്ഷ നേതാവ് പ്രസ്തുത സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് പ്രതി ഒരു മുൻ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരനാണ് എന്നാണ് മുൻ മന്ത്രി മുൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ മുൻ ഡിവൈഎഫ്ഐ എന്നൊരു പ്രയോഗം കൂടി കടന്നു വരികയാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയെ മുൻ ഡിവൈഎഫ്ഐക്കാരൻ എന്ന് വിശേഷിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യം നൽകുന്നത് ഏത് നെറുകേടിനും കുടപിടിച്ച് കൂടെ നിൽക്കുന്ന ആജ്ഞാനുവർത്തികളായ വിനീത വിധേയന്മാരായ മാധ്യമ ഭൃത്യ സംഘത്തിൻ്റെ പിന്തുണയുണ്ട് എന്നതുകൊണ്ടാണ് ജീവനുള്ള ഒരു നുണയാണ് താൻ എന്ന് പലതവണ തെളിയിച്ച പ്രതിപക്ഷ നേതാവിന് ഈ മാധ്യമ പിന്തുണയുടെ ബലത്തിൽ ഇത്തരം പച്ച കള്ളങ്ങൾ ഒരുപക്ഷെ ഇനിയും ആവർത്തിക്കാൻ സാധിച്ചേക്കും ഇത്തരം വാർത്തകളിൽ കോൺഗ്രസ് ബന്ധം പ്രതിയുടെ കോൺഗ്രസ് ഭാരവാഹിത്വം മറച്ചുവെക്കാൻ പെടാപ്പാടുപെടുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു ചോദ്യമുണ്ട് തുവൂരിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവിയുടെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ അയൽവാസിയായിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക ഒരു സംശയവും വേണ്ട യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ അയൽവാസി അറസ്റ്റിൽ എന്നു തന്നെ മാധ്യമങ്ങൾ കൊടുക്കുമായിരുന്നു ഈ പറയുന്നതിൽ അതിശയോക്തിയില്ല പ്രതിയായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ വീടിനടുത്ത് ഏതെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടുണ്ടായിരുന്നെങ്കിൽ ഈ വാർത്തയും ഇങ്ങനെയേ പുറത്തു വരുമായിരുന്നുള്ളൂ ഇത് കേരളത്തിലെ മാധ്യമങ്ങളെ അവരർഹിക്കാത്ത വിധം വിമർശിക്കുകയാണ് എന്ന് ധരിക്കരുത് നമുക്ക് മുൻപ് മനോരമ ചാനലിൽ വന്ന ഈ വാർത്തയുടെ തലക്കെട്ട് ഒന്നു കാണാം യുവതിയെ പീഡിപ്പിച്ച സി പി എം നേതാവിന്റെ മുൻ ഡ്രൈവർ അറസ്റ്റിൽ അതെ അങ്ങനെ തന്നെയാണ് നേരത്തെ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ പരാമർശിച്ച വിമർശനത്തിന്റെ അടിസ്ഥാനം ഇത്തരം വാർത്തകളാണ് എവിടെയോ ഒരു യുവതി പീഡിപ്പിക്കപ്പെടുന്നു പ്രതി അറസ്റ്റിലാവുന്നു ആ പ്രതി ഏതോ ഒരു സി പ്രാദേശിക നേതാവിന്റെ കാറ് പണ്ടേതോ സമയത്ത് ഓടിച്ചിരുന്നു എന്നതാണ് ഈ കേസിലെ സി ബന്ധം മുൻ ഡ്രൈവർ പോലും സി പി ഐ എം നേതാവിന്റെ മുൻ ഡ്രൈവർ ഇതാണ് മനോരമ അന്നു കാണിച്ച വാർത്ത ജാഗ്രത എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ മനോരമയിൽ വന്ന വാർത്തയും നമുക്കൊന്ന് കാണാം യുവാവിൻ്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കാണാതായ യുവതിയുടേതെന്ന് സംശയം യുവാവിന്റെ വീട്ടുവളപ്പിലാണ് ആ യുവാവിന്റെ രാഷ്ട്രീയമോ ഭാരവാഹിത്വമോ മനോരമയ്ക്ക് അറിയില്ല യുവാവിന്റെ വീട്ടുവളപ്പ് കുഴിച്ചിട്ട നിലയിൽ ഒരു മൃതദേഹം മനോരമ എന്നത് കേരളത്തിലെ ഒരു മാധ്യമം മാത്രമല്ല കേരളീയ സമൂഹത്തിൽ നിത്യേന വിഷം വിതരണം ചെയ്യുന്ന ഒരു വിഷവിതരണ ഫാക്ടറി കൂടിയാണ് തീർച്ച